ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നൈസാക്കി അരിഞ്ഞിട്ടുള്ളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കറക്റ്റ് ഗോൾഡൻ കളറാക്കി എടുക്കുക. ഇത് കളർ കൂടിപ്പോയത് കേട്ടോ, കൂടിപ്പോയ ഒരു കയ്പ് ടേസ്റ്റ് വരും നമ്മളെ മസാലയ്ക്ക്. അപ്പോൾ ഇത് ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3/4 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് 3 കപ്പ് റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് 3 സവാള എടുക്കുന്നത്. 3/4 കിലോ ചിക്കനും ആണ്. അപ്പോൾ ഇതാ അത് നല്ല കറക്റ്റ് ഗോൾഡൻ കളറിൽ കോരി മാറ്റിയിട്ടുണ്ട്. കളറ് കുറഞ്ഞു പോയാലും ഡാർക്ക് ആവരുത് കേട്ടോ ഒരിക്കലും. അപ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഈ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിൽ 1 8 പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നാടൻ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളതാണ്, ഡാർക്ക് കളറ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ മസാലേൻ്റെ പ്രത്യേകത കേട്ടോ. നമ്മൾ മസാലയിൽ ഉള്ളി പച്ചക്ക് ചേർക്കുന്നില്ല കേട്ടോ, ഇങ്ങനെയാണ് ചേർക്കുന്നത്. 1 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 1/2 കപ്പ് അളവിൽ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. 1 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കിയെടുക്കുക. ഇനി ഇതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് ചിക്കൻ വേവുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് കൈമാരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിൻ്റെ, ഈ പാത്രത്തിൻ്റെ 1/4 അളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്, അരി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അരിൻ്റെ 1/2 അളവും കൂടെ വെള്ളം ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 അളവാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മുടെ മസാല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫ്, കുറച്ച് 1 പിഞ്ച് വലിയ ജീരകവും അളന്ന് വെച്ച വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓയിലാണ് കേട്ടോ ചോറുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ 1 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. എയർ പോയിൻ്റിന് ശേഷം ഇതാ നമ്മളെ റൈസ് നല്ല കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ഗീ റൈസാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നുമില്ല, ഇത് ഞാൻ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, ആ ഓയില് ആണ് ഞാൻ റൈസ് ഉണ്ടാക്കാനും മസാല ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നമ്മൾ മസാല അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 1/2 ടീസ്പൂൺ കൂടെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മസാല ഇനി വഴറ്റാൻ ഒന്നും നിൽക്കേണ്ട, കറക്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക, അത്രേ വേണ്ടി. ഇതിപ്പോൾ കറക്റ്റാണ്. പിന്നെ ബിരിയാണി ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് ഗീ ഞാനിപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കുക. നമ്മളെ കാഷ്യൂ കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് പാലില് കുറച്ച് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. നമ്മളെ ബിരിയാണി കറക്റ്റ് ദമ്മായി കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ ആ ഉള്ളിയിൽ ചേർത്ത് ചിക്കൻ വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്രൈ ചെയ്ത പോലത്തെ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഈ ബിരിയാണി നിങ്ങൾക്ക് ചിക്കനിലും മട്ടനിലും ബീഫിലും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ മസാല റെഡിയാക്കിയതിന് ശേഷം പൊരിച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മട്ടനും ബീഫൊക്കെ ആണെങ്കിലും ഇതുപോലെ ചിക്കൻ ചേർത്ത് കൊടുത്ത പോലെ വേവിച്ചെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നല്ല വ്യത്യസ്ത രുചിയുള്ളൊരു ബിരിയാണി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയൊരു ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.